ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധമായ ശൂനോയോ നോമ്പിന് അനുഭവത്തിലൂടെ സഭയാഗമാനം മുന്നോട്ട് പോവുകയാണ്. വിശുദ്ധയുമാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാളിൽ ഒരുക്കത്തോടും ശ്രേഷ്ഠ പ്രാർത്ഥനയോടുകൂടി ഈ പെരുന്നാളിൽ സംബന്ധിക്കുവാൻ എനിക്കും നിങ്ങൾക്കും അതിനിടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമുക്കറിയാം, പരിശുദ്ധ സഭയുടെ കലണ്ടർ അനുസരിച്ച് ഒരു വർഷം ഏറ്റവും കൂടുതൽ പെരുന്നാൾ കൊണ്ടാടുന്നത് പരിശുദ്ധ ദൈവമാതാവിൻ്റെതാണ്. ദൈവമാതാവിൻ്റെ ജീവിതത്തെ ധന്യമാക്കി തീർക്കുന്ന നിരവധി അനവധി അനുഭവങ്ങൾ തിരുവചനത്തിൽ കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ഗബ്രിയേൽ മാലാഖ കന്യക മറിയാമിനെ അഭിസംബോധന ചെയ്യുന്നത് കൃപ ലഭിച്ചവളെ എന്നാണ്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1:28 കൃപ ലഭിച്ചവളെ എന്നാണ്. ഇങ്ങനെയുള്ള ഈ മഹത് ജീവിതം ധന്യ ബഹുമാനത്തിനും ആദരവിനുമൊക്കെ തികച്ചും അർഹയാണ്. ഈ ധന്യ ജീവിതത്തിൽ നാം പഠിക്കേണ്ട പകർത്തേണ്ട അനവധി പാഠങ്ങളുണ്ട്. 3 ചിന്തകൾ മാത്രം നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ്. 1, പരിശുദ്ധ ദൈവമാതാവിനെ പറ്റി ഓർക്കുമ്പോൾ വിശുദ്ധിയുടെ നിറകുടമായ വിശുദ്ധ കന്യക മറിയാം, വിശുദ്ധിയുടെ നിറകുടമായ വിശുദ്ധ ദൈവമാതാവ്. ദൈവമാതാവിനെ കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന ചിന്ത വിശുദ്ധിയുടെ നിറകുടം എന്നാണ്. ജീവിതത്തെ ദൈവഹിതപ്രകാരം ദൈവ തിരുനാമ മഹത്വത്തിന് ഉചിതമായി മാത്രമായിരിക്കണമെന്ന് ശക്തമായ ധാരണയുണ്ടായിരുന്നു. നമുക്കറിയാം, ജീവിതത്തെ ദൈവത്തിൻ്റെ ഹിതപ്രകാരം പരിശുദ്ധ കന്യകമറിയാം ക്രമീകരിച്ചു. ദൈവമായിട്ടുള്ളൊരു ബന്ധമുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് ഗബ്രിയേൽ മാലാഖയൊക്കെ പ്രത്യക്ഷനായ ഇടപാടുകളൊക്കെ കൊടുക്കുമ്പോഴൊക്കെ അത് ദൈവത്തിൻ്റെ പദ്ധതിയാണെന്നും എന്നിൽ ദൈവത്തിൻ്റെ ഹിതമാണ് നടപ്പാകണമെന്നുള്ളൊരു ബോധ്യമുണ്ടായിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഏറ്റവും ആത്മീയമായ അപജയം എന്ന് പറയുന്നത് ദൈവഹിതപ്രകാരം ജീവിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. നമുക്കറിയാം, പരിശുദ്ധ സ്ലീബാ നമസ്കാരത്തിൽ പിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്ന പ്രഭാ നമസ്കാരത്തിലെ പ്രാർത്ഥന പാട്ടുണ്ട്. നമുക്കറിയാം, നിഷ്ഠയിൽ നിന്നെ പെറ്റ പാവന കന്യകയോടൊപ്പം നാഥാ ദേവാ നൽകുക യോഗ്യത നിൻ സ്തുതി പാട. നിഷ്ഠയുള്ള ജീവിതം നയിച്ച കന്യക മറിയാമിനോടൊപ്പം ഞങ്ങളും നിന്നെ പാടി മഹത്വപ്പെടുത്തുകയാണ്. ഒരു ക്രമീകൃതമായ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവഹിതപ്രകാരം ജീവിച്ചു എന്നാണ്. അതുകൊണ്ടാണ് വിശുദ്ധിയുടെ നിറകുടമായ വിശുദ്ധ കന്യക മറിയാം എന്ന് പറഞ്ഞത്. ഈ പെരുന്നാൾ നമ്മൾ കൊണ്ടാടുമ്പോൾ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവമാതാവിനെ പോലെ ദൈവത്തിൻ്റെ ഹിതകരമായി ജീവിക്കുവാനും അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തെ ബാഹ്യമായ വിശുദ്ധിയോടൊപ്പം ആന്തരിക വിശുദ്ധി പ്രാപിച്ചുകൊണ്ട് ഒരുക്കത്തോടെ ഈ നോമ്പിൻ്റെ അനുഭവത്തിൽ അടുത്ത പെരുന്നാൾ ദൈവമാതാവിൻ്റെ മധ്യസ്ഥിൽ കൊണ്ടാടുവാൻ ഞങ്ങൾക്കിടയാകണമെന്ന് കൃത്യമായിട്ട് പ്രാർത്ഥിക്കണം. 2 അതിശ്രേഷ്ഠമായ ചിന്ത എന്ന് പറയുന്നത് ആത്മീയ അനുഷ്ഠാനവും പൈതൃകവും മുറുകെ പിടിച്ച വിശുദ്ധ കന്യകമറിയാം. ജനിച്ചു വളർന്ന ആത്മീയ അനുഷ്ഠാന പൈതൃകങ്ങളെയും പാരമ്പര്യങ്ങളെയും മുറുകെ പിടിച്ചുകൊണ്ട് മുന്നേറി ഒരു യഹൂദ ബാലിക ഭാര്യ കുടുംബിനി എന്നീ നിലകളിലൊക്കെ അനുവർത്തിക്കേണ്ട ആത്മീയ കാര്യങ്ങളിൽ ഉത്സാഹത്തോടെ പങ്കാളികളായി എന്നാണ്. കർത്താവിൻ്റെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നതെല്ലാം കൽപ്പിച്ചിരിക്കുന്നതെല്ലാം അതേപടി നിറവേറ്റുന്നതിൽ ഏറെ ശ്രദ്ധിച്ചിരുന്നു. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 2:23-39 വാക്യങ്ങൾ മനസ്സിലാക്കുന്നതാണ്. താൻ വളർന്നു വന്ന വിശ്വാസത്തിൽ നിന്നും വ്യതിചലിക്കാതെ അന്ത്യം വരെ അതിൽ തന്നെ ഉറച്ചിരുന്നു. എത്ര ശ്രേഷ്ഠമായി ജീവിതത്തിലെ പ്രതിസന്ധികൾ വരുമ്പോൾ ദൈവവിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിക്കുന്ന വിശുദ്ധ കന്യക മറിയാമിനെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇന്നത്തെ കാലഘട്ടം നമുക്കറിയാം, പ്രതിസന്ധി നിറഞ്ഞ ലോകത്തിലൂടെയൊക്കെ മുന്നോട്ട് പോവുകയാണ്. അവിടെ ആത്മീയമായ ജീവിതത്തിൽ പലപ്പോഴും വിശ്വാസങ്ങളൊക്കെ മനുഷ്യൻ ഇന്ന് നഷ്ടപ്പെടുത്തി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് പരിശുദ്ധ കന്യക മറിയാം ഈ പെരുന്നാളിൽ നമ്മെ ഓർപ്പിക്കുന്നത്. ജീവിതയാത്രയിലൊക്കെ ദൈവവിശ്വാസത്തിൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ട് സാധിക്കണം. നമ്മുടെ ആരാധനയിലൂടെയും നമ്മുടെ എല്ലാ ശുശ്രൂഷകളിലൂടെയും നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ ദൈവത്തിൽ കൂടുതൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ദൃഷ്ടി ദൈവസന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ട് ജീവിക്കുവാനായിട്ട് പരിശുദ്ധ കന്യക മറിയാമിനെ പോലെ നമുക്കും ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. 3 ചിന്ത പരിശുദ്ധ ദൈവമാതാവിനെ പറ്റി ഓർക്കുമ്പോൾ സേവനത്തിനും സാന്ത്വനത്തിനും ജീവിതത്തെ വേർതിരിച്ച വിശുദ്ധ കന്യക മറിയാം. ജീവിതം സേവനത്തിനും സാന്ത്വനത്തിനും നന്മയ്ക്കും തിരിച്ചറിഞ്ഞ് നന്മയ്ക്കുവാണെന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് എലിസബത്തിനെ സന്ദർശിക്കുവാൻ പോകുന്നതും 3 അവളോടുകൂടെ പാർക്കുന്നതും കാനാവിലെ കല്യാണ വിരുന്നിൽ സാന്നിധ്യം വിളിച്ചുകൊണ്ടുമൊക്കെ ഒരു യാഥാർത്ഥ്യങ്ങളിലേക്കാണ് സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെ ഒരു പുതിയൊരു ഭാവം പ്രത്യേകിച്ച് അതവിടെ കാണുവാനായിട്ട് ഒരു പങ്കിടലിൻ്റെ
ഒരു നന്മയുടേതായ ഒരു ഹൃദയം അവിടെ കാണുവാനായിട്ട് സാധിക്കും. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം, ജീവിതയാത്രയിൽ മറ്റുള്ളവരുടെ ഹൃദയങ്ങളിൽ ദൈവസന്നിധിയിൽ, ഞാൻ പറയും ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നമ്മൾ സ്ഥാനം പിടിച്ചോ, നമ്മൾ തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ ഹൃദയത്തിലും സ്ഥാനം പിടിക്കും. പറയാം പരിശുദ്ധ പാപാടി തിരുമേനി പരിമളത്തിരുമേനി ഒക്കെ ഓർക്കുമ്പോൾ അവർ ദൈവത്തോടുള്ളൊരു ബന്ധമുണ്ടായിരുന്നു, അതുപോലെ തന്നെ അവർ മനുഷ്യരോടുള്ള ബന്ധമുണ്ടായിരുന്നു. ഇന്ന് നഷ്ടപ്പെട്ടു പോകുന്നൊരു കാര്യം ഇതാണ്, ദൈവത്തോട് ബന്ധം ഇല്ലാത്തവർക്കാണ് മനുഷ്യരോട് ബന്ധമില്ലാത്തത്. അതുകൊണ്ട് ഈ പെരുന്നാളിൽ സംബന്ധിക്കുമ്പോൾ കർത്താവ് വിശുദ്ധ മാതാവിനെ പോലെ ദൈവീയമായ ബന്ധം പ്രാപിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ നന്മ കരുതി ജീവിക്കുവാൻ, മറ്റുള്ളവർക്ക് നല്ല സ്നേഹം പങ്കിടുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെയും ഞങ്ങളുടെ മനസ്സിനെയും ഒക്കെ ഒരുക്കണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. മൂന്ന് ചിന്തകൾ മാത്രമാണ് ഞാൻ ഇവിടെ പങ്കുവെച്ചത്. ഒന്ന്, വിശുദ്ധയുടെ നിറകുടമായ വിശുദ്ധ ദൈവമാതാവ്, അതുപോലെ തന്നെ ആരാധനകളും അനുഷ്ഠാനങ്ങളും ഒക്കെ വിശുദ്ധിയോട് തന്നെ അത് മുറുകെ പിടിച്ചുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിച്ചു. രണ്ടാമത്, ദൈവഹിതപ്രകാരം സേവനത്തിനും നന്മയ്ക്കും മറ്റുള്ളവർക്ക് നന്മകൾ ചെയ്യുവാൻ നല്ല നന്മയുള്ളൊരു ഹൃദയം പരിശുദ്ധ കന്യാമറിയാവിന് ഉണ്ടായിരുന്നതാണ്. ഈ പരിശുദ്ധ പെരുന്നാളിൽ ഏറ്റവും ശ്രേഷ്ഠതയോട് കൊണ്ടാടുവാൻ നമുക്ക് എല്ലാവർക്കും അതിനിടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒത്തിരി സന്തോഷമുണ്ട്. ഈശോനോയോ നോമ്പിൽ കോഴിക്കോട് കത്തീഡ്രൽ ദേവാലയം ബഹുമാനപ്പെട്ട ഏറ്റവും പ്രിയപ്പെട്ട അജിയച്ഛൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ധ്യാനയോഗങ്ങൾ ക്രമീകരിച്ചതിൽ പ്രത്യേകമായിട്ട് സന്തോഷമുണ്ട്. അതിന് എന്നെയും കൂടെ പങ്കാളിയാക്കിയതിൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അജിയച്ഛൻ ഈ വടവറം ദേവാലയത്തിൻ്റെ ഇടവ അംഗമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അഭിമാനമാണ് അച്ഛൻ്റെ എല്ലാ ശുശ്രൂഷകളും ഭംഗിയായി ക്രമീകൃതമായി ചിട്ടയായി അവിടെ ഇടവകയിൽ അത് അവിടുത്തെ ആളുകൾക്ക് പ്രകാശം വരുത്തുന്നതിൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും. പ്രാർത്ഥനയിൽ എല്ലാവരെയും ഓർക്കുവാനും പരസ്പരം ദൈവസ്നേഹത്തിൽ ജീവിക്കുവാൻ എല്ലാവർക്കും അതിനിടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.